ലോക കാലാവസ്ഥാ മാറ്റം എന്നത്. അടുത്ത കാലം വരെ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ, നമുക്ക് വളരെ വിദൂരമായ ഒരു ശാസ്ത്ര സങ്കല്പം പോലെ അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ, ഇപ്പോൾ അത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വെള്ളപ്പൊക്കമായും വരൾച്ചയായും സമയം തെറ്റിവരുന്ന മഴയായും എല്ലാം കൊടുങ്കാറ്റുകളായും ഒക്കെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ദുരന്തങ്ങളായി മാറുകയാണ്. പാകിസ്ഥാനിലൊക്കെ ഉണ്ടായ അടുത്ത കാലത്തുണ്ടായ വെള്ളപ്പൊക്കമൊക്കെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ ലോക കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന, എല്ലാ വർഷവും നടത്തുന്ന, എല്ലാ രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ചർച്ചയുടെ കോൺഫറൻസിൻ്റെ 27-ാമത് കോൺഫറൻസ് ഇപ്പോൾ ഈജിപ്തിൽ നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നമുക്കൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാനുള്ളത് കേരളത്തിൽ വളരെ സജീവമായി ഈ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് രണ്ടു തരത്തിൽ, അതായത് ശാസ്ത്രീയമായി പഠിക്കുകയും ജനങ്ങളോട് സംവദിക്കുകയും ഒപ്പം ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് നമുക്കൊപ്പമുള്ളത്. കേരളീയർക്ക് സുപരിചിതർ കൂടിയാണ്. പരിസ്ഥിതിയും കാലാവസ്ഥാ മാറ്റവും ഒക്കെ ഒരു മുഖ്യധാരാ വിഷയമായി മാറിക്കഴിഞ്ഞ ഇന്നത്തെ കാലത്ത് കേരളീയർക്ക് വളരെ പരിചിതരായ ആളുകൾ കൂടിയാണ്. എന്നോടൊപ്പമുള്ളത് ശ്രീ കെ സഹദേവൻ. അദ്ദേഹം വളരെ വിശദമായിട്ട്, വളരെ സ്ഥിരമായിട്ട് നമുക്ക് നമ്മളോട് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് പല മാധ്യമങ്ങളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. മറ്റ് നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ നമ്മുടെ കൂടെ ചേരുന്ന മറ്റൊരു വ്യക്തിയാണ് ശ്രീ എൻ സുബ്രഹ്മണ്യം. അദ്ദേഹവും വളരെ കാലമായിട്ട് ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ഈ പരിസ്ഥിതി രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നേരിട്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. ഇപ്പൊ സമ്മേളനം, നമ്മുടെ ഈജിപ്തിൽ നടക്കുന്ന സമ്മേളനം ആരംഭിച്ചിട്ട് 5 ദിവസം പിന്നിടുകയാണ്. അപ്പം ഈ സമ്മേളനം ഏതൊക്കെ വെല്ലുവിളികൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെ വെല്ലുവിളികളുടെ മുന്നിൽ നിന്നിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്? ആ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും പരിഹരിക്കാനും ഈ സമ്മേളനം എത്രത്തോളം പര്യാപ്തമാണ്? എൻ്റെ ആദ്യത്തെ ചോദ്യം സഹദേവ മാഷിനോട്. പ്രതിസന്ധികൾ വളരെ രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് ഏതെങ്കിലും ശാസ്ത്ര പഠനങ്ങളുടെയോ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ വിസിബിളായ രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പ്രളയം, അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ആരംഭിച്ച് ചൈന വരെ തുറന്നുകൊണ്ടിരുന്ന ഹീറ്റ് വേവിൻ്റെ ഒക്കെ വിഷയം, ഇത് മുൻകാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇതിൻ്റെ ആവൃത്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 196 രാജ്യങ്ങൾ ഇന്ന് സമ്മേളിക്കുന്നു എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു തീവ്രത കൂടി അതിനെ എന്താ പറയുക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ സംഗതി കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമാണെങ്കിലും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആഗോള ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വലിയ രീതിയിലൊരു വിസമ്മതം കാണിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാ തവണയൊന്നും പോലെ, ഇപ്പോൾ കഴിഞ്ഞ ഗ്ലാസ്കോ ഉച്ചകോടി ആയാലും അതിന് മുന്നേയും ഇപ്പോഴും ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലെ, പ്രത്യേകിച്ചും ഐലൻഡ് രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇതിൻ്റെ അതായത് ഈ ക്ലൈമറ്റ് ക്രൈസിസിൻ്റെ യഥാർത്ഥ വിക്ടിംസ് എന്ന് പറയുന്ന ആളുകൾ അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. അതേസമയത്ത് ഇതിന് യാതൊരു ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികളായിട്ടുള്ള രാഷ്ട്രങ്ങൾ ഈ കാലാവസ്ഥ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു വിഷയം. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിലേക്ക് ഇതിലേക്കൊരു പ്രതിസന്ധി തരണം ചെയ്യാനാവശ്യമായിട്ടുള്ളൊരു നടപടികളിലേക്ക് മാറാത്തത്. ഒരു പക്ഷേ കഴിഞ്ഞ ഗ്ലാസ്കോ സമ്മേളനത്തിൽ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട്, ഫൈനാൻസ് എന്നുള്ള പേരിലൊരു ഫണ്ട് രൂപീകരണത്തിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയെങ്കിലും, പക്ഷേ ഇതിൻ്റെ ചരിത്രപരമായ ഉത്തരവാദിത്വം, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള വിസമ്മതം വളരെ പ്രകടമായതുകൊണ്ട് തന്നെ അത് ഒരു ചെറിയൊരു എമൗണ്ട്, അത് പ്രത്യേകിച്ചും അതൊരു എന്താ പറയുക ഒരു സൗജന്യം പോലെയാണ് അതിനെ കണക്കാക്കുന്നത്. പക്ഷേ ഒരു സൗജന്യത്തിനപ്പുറത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് ഈ പറയുന്ന ഇതിൻ്റെ യഥാർത്ഥ പ്രതിസന്ധി അനുഭവിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഒരു ധനസഹായമായി എത്തിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറുന്നില്ല. ഇത്തവണയും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ കരീബിയൻ ദ്വീപ സമൂഹങ്ങളുടെ അത് ഒരു അടുത്തൊരു 25-30 വർഷത്തിനകത്ത് പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നൊരു ദ്വീപാണ്. അവർ നടത്തിയ പ്രസംഗം വെള്ളത്തിൽ, ഞാൻ പറഞ്ഞത്
ഇത്തരത്തിലുള്ള ഐലൻഡ് സ്റ്റേറ്റുകളുടെ അവസ്ഥ വളരെ ഭീകരമാണ്. ഇതിനെ ശരിയായ പ്രതിസന്ധിയായിട്ടും ഒരു പൊതുവായ മാനവികതയുടെ വിഷയമായിട്ട് കാണുന്നതിലേക്ക് രാഷ്ട്രീയ നേതൃത്വം ഉയരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഇന്ത്യൻ അവസ്ഥയിലേക്ക് വന്നാലും നമുക്ക് പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കാൻ പറയാം. എങ്ങനെയാണ് ഒരു ഒരു തരത്തിലും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ഒരു ബന്ധമില്ലാത്തൊരവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകരാഷ്ട്രങ്ങളിലെ നേതൃത്വത്തിലുണ്ടാകുമ്പോൾ തന്നെയും ഇവിടെയും അത് തന്നെയാണ്, അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ്ഗോയിൽ നിന്ന് നമ്മൾ ഈജിപ്തിലെ എത്തുമ്പോഴും പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ എന്തെങ്കിലും തീരുമാനം ഇതിനകത്ത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വഴിയില്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരാശിയുടെ ഒരു അതിജീവനം തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് ആ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കഴിയാത്തത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു നിലയിൽ പ്രകടിപ്പിക്കുന്നതാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതൊക്കെ. യഥാർത്ഥത്തിൽ ഒരു പ്ലാനറ്ററി ക്രൈസിസ് എന്നോ അല്ലെങ്കിൽ പ്ലാനറ്ററി എമർജൻസി എന്നോ പറയാവുന്ന ഒരു ക്രൈസിസിലാണ് ലോകം എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ ലോകം എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പോലും ഇതിൻ്റെ യഥാർത്ഥത്തിലും ഇത് അനുഭവിക്കുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അവിടുത്തെ ഏറ്റവും അവശ നിലയിൽ ഇപ്പോൾ തന്നെ കഴിയുന്ന ജനങ്ങളുടെ വിഭവങ്ങളാണ് അത് നഷ്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ കുടിവെള്ളം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ പിന്നെ ചൂട് കൂടിയാൽ ഒരു രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ജീവിതം ജീവിക്കുന്ന 10-20% ആളുകൾക്ക് അതിനെ മറികടക്കാൻ ഉള്ള ശേഷി വിഭവങ്ങളുണ്ട്. പക്ഷേ ഈ വിഭവനഷ്ടം, ഈ പ്ലാനറ്ററി ക്രൈസിസ് കൊണ്ടുണ്ടാകുന്ന വിഭവനഷ്ടം ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരാണ് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം അത് പ്രത്യേകം തിരിച്ചറിയാൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിലൊരു പിന്നെ ജനങ്ങൾ മുഴുവൻ കൂടിയിട്ടാണ് ഈ പ്രകൃതിയെ നശിപ്പിച്ചത്, അപ്പോൾ ജനങ്ങൾ മുഴുവനാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് രാജ്യങ്ങളുടെ തലത്തിലൊക്കെ കൂടിയിരിക്കുമ്പോൾ നടക്കുന്ന ചർച്ചകൾ. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആന്ത്രോപോസീൻ എന്നൊക്കെ ഇപ്പോൾ ഒരു 17-ാം നൂറ്റാണ്ട് തൊട്ട് ഇപ്പോൾ 1950 വരെ അതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊക്കെയുള്ള തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇത് മൊത്തത്തിൽ ഇത് പിന്നെ മനുഷ്യർ പ്രകൃതിയോട് ചെയ്ത എന്തോ ഒരു പാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചേഞ്ചസ് എല്ലാം സംഭവിക്കുന്നത് എന്നുള്ള ഒരു അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത്. പക്ഷേ അതങ്ങനെ അല്ല. കൃത്യമായിട്ടും ഈ പറയുന്ന ഉപഭോഗത്വരത ആർന്ന ഒരു ഉൽപ്പാദന രീതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ക്യാപിറ്റലിസം തന്നെ സൃഷ്ടിച്ച, ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൽപ്പാദന രീതി പിന്തുടർന്ന സോഷ്യലിസങ്ങളും എന്ന് പറഞ്ഞാൽ അതിനെ രണ്ടായി തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലോ ചൈനയിലോ ഒക്കെ നടക്കുന്ന പ്രോസസ്സുകളെയും ക്യാപിറ്റലിസം എന്നുള്ളതിൽ നിന്ന് നമുക്ക് വേർതിരിച്ചാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു കൊളോണിയൽ കാലഘട്ടം തൊട്ട് ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള വിഭവ ചൂഷണം, കൊള്ളയടി എന്ന് തന്നെ പറയാവുന്ന ഒന്ന്, അതിനുശേഷം വികസനത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭവ ചൂഷണം, ഇത് യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ മാത്രമല്ല ഈ പറയുന്ന ഭൂമുഖത്തെ എല്ലാ ജീവികളെയും എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യരുടെ പ്രശ്നമാണ് ഫോക്കസിൽ വരുന്നതെങ്കിലും മനുഷ്യരുടെ ജീവിതം തന്നെ അസാധ്യമാക്കുന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ തൊട്ടിട്ടുള്ള ജീവികളുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ ഭൂമിയിൽ അതിജീവിക്കാനാവുള്ളൂ. പക്ഷെ ആ നിലയിലൊന്നും നമ്മൾ ഇപ്പോഴും ചർച്ച തുടങ്ങിയിട്ടില്ല. ഈ പറയുന്ന ഓരോ ജീവി വർഗത്തെയും അത് എത്രമാത്രം സ്പീഡിലാണ് നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും, മറിച്ച് ഈ പറയുന്ന ക്ലബ് ഓഫ് റോം തൊട്ട് 1972 ഇപ്പോൾ ഒരു മുതലാളി തട്ടിങ് തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ക്ലബ് ഓഫ് റോമിൻ്റെ ആ റിപ്പോർട്ട് തൊട്ട്, 92 റിയോ ഉച്ചകോടി തൊട്ട് ഒക്കെ നടക്കുന്ന ചർച്ചയിൽ പൊതുവിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത എന്നുള്ള നിലയിലാണ് ഈ ക്രൈസിസിനെ അവതരിപ്പിക്കുന്നത്. അതൊട്ടും ശരിയല്ല എന്നുള്ളതാണ്. മറിച്ച് ആന്ത്രോപോസീൻ എന്നതിനേക്കാൾ ക്യാപിറ്റലോസീൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കൊളോണിയൽ കാലഘട്ടം തൊട്ട് തുടങ്ങിയിട്ടുള്ള ഈ വികസന രീതിയുടെ തന്നെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഭൂമി അല്ലെങ്കിൽ ഈ
അതെ, പ്ലാനറ്റ് എന്നുള്ള നിലയിൽ തന്നെ നാം ക്രൈസിസിൽ പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഈ ലോക ഉച്ചകോടികളൊന്നും ഈ ഒരു വലിയ ക്യാൻവാസിൽ ഈ പ്രശ്നങ്ങളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ ഓരോ രാജ്യത്തെയും വിവിധ ജനവിഭാഗങ്ങളെ അല്ലെങ്കിൽ ഈ ഗ്ലോബൽ തന്നെ ഗ്ലോബൽ സൗത്തിലും ഗ്ലോബൽ നോർത്തിലും ഉള്ള ഉപഭോഗത്തിൻ്റെ പ്രശ്നം, പിന്നെ വൻകിട ഉപഭോഗം നടക്കുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ ചൈന വലിയ തോതിൽ കാർബൺ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ചൈന കാർബൺ ഉണ്ടാക്കുന്നത് അമേരിക്കക്കും ഈ പറയുന്ന വെസ്റ്റേൺ കൺട്രീസിനും കൂടി വേണ്ടിയിട്ടാണ്. ചൈനക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ ഉൽപ്പാദനത്തിന് വേണ്ടിയല്ല, കാരണം ദേശീയ ഉൽപ്പാദനം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അവരുടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ ഈ പറയുന്ന നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കുക, നമ്മുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ള അതേ നിലയാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിനെ ഒന്നും ചേഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ദിശ ഇത്തരം കോൺഫറൻസുകൾ പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത്തവണത്തെ കോൺഫറൻസിൽ നമ്മൾ ഈ പറഞ്ഞ ലോസ് ആൻഡ് ഡാമേജ് എന്നുള്ള അതിന് ആ ഒരു ഒരു കൺസെപ്റ്റ് കടന്നു വരികയും അതിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നില്ലേ? അല്ല, ഈ ആക്ഷൻ ഉണ്ടാവുന്നതിനുള്ള സാധ്യത നമ്മൾ നോക്കേണ്ടത് അതിന് മുമ്പേ എടുത്തിട്ടുള്ള ഉച്ചകോടികളിൽ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കി, അത് ഈ പ്ലാനറ്റിൽ അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയിടുന്നതിൽ എന്ത് വ്യതിയാനങ്ങൾ വരുത്തിയെന്ന് പരിശോധിച്ചുകൊണ്ട് ആണല്ലോ. ഇപ്പോൾ നേരത്തെയും ഇതുപോലെയുള്ള പലതരത്തിൽ ഇപ്പോൾ സാമ്പത്തിക പിന്നെ കാര്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ ചർച്ചകളും പിന്നെ, പക്ഷേ അവർ അതിലേക്ക് എത്തിയില്ല. ഇപ്രാവശ്യം എത്തുകയാണെങ്കിൽ അതൊരു ചെറിയ ചേഞ്ച് ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായാൽ പോലും ഈ ക്രൈസിസ് പരിഹരിക്കാവുന്ന കാര്യം, ഇപ്പോൾ കാർബൺ ഫ്രൂട്ട് പ്രിൻ്റ് പിന്നെ അങ്ങനെയൊക്കെയുള്ള പുതിയ അല്ലെങ്കിൽ കാർബൺ ടാക്സ് അങ്ങനെയൊക്കെയുള്ള നിലയിലേക്ക് കവിഞ്ഞിട്ട് ഈ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രാചീന കാലത്തേക്ക് ഉൽപ്പാദനം തിരിച്ചുകൊണ്ട് പോകാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾക്ക് നിലവിലുള്ള നമ്മുടെ ശാസ്ത്രീയമായ അറിവുകൾ, കാലാവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഈ ക്രൈസിസിനെ കുറിച്ചിട്ടുള്ള അറിവുകളൊന്നും ഈ പറയുന്ന ഏതെങ്കിലും പഴഞ്ചൻ പിന്നെ പരിസ്ഥിതി അല്ലെങ്കിൽ പിന്നെ പ്രാചീന മുനിമാരുടെ ദർശനമൊന്നുമല്ല. ഈ പറയുന്ന ലോക രാജ്യങ്ങൾ ഒന്നാകെ പങ്കാളികളായിട്ടുള്ള ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരും എന്താണ് ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അവർ തന്നെ നൽകിയ മുന്നറിയിപ്പുകൾ അവരിപ്പോൾ തിരുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചതിനെ എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം ഇത്ര വർഷത്തിനിടയിൽ ഇന്ന് 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 സംഭവിക്കുന്നൊക്കെയുള്ള അവരുടെ പ്രവചനങ്ങൾ തന്നെ തെറ്റിത്തെറ്റി പോവുകയാണ്. വളരെ സ്പീഡിലാണ് ഇന്ന് ഈ ക്രൈസിസ് വലിയ തോതിലുള്ള ഒരിത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 2022 എന്ന് പറയുന്നത് യൂറോപ്പ് 500 കൊല്ലത്തിനിടയിൽ ഏറ്റവും വലിയ താപവർദ്ധനവ് നേടി. ചൈനയിൽ തുടർച്ചയായിട്ട് 70 ദിവസം 40 ഡിഗ്രിയിൽ കൂടുതൽ ചൂട്, അമേരിക്കയിൽ വലിയ തോതിലുള്ള വരൾച്ച. യഥാർത്ഥത്തിൽ ഈ ക്രൈസിസ് പരിഹരിക്കപ്പെടുകയോ ഭൂമി രക്ഷപ്പെടുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു വകയും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്തൊരു ഇത് ശരിയെന്ന് പറയുന്നത്, ഇപ്പം ഈ പറയുന്ന രാജ്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യരുടെ ഉപഭോഗത്തെ സംബന്ധിച്ചും ആർ പി എ സംബന്ധിച്ചും എല്ലാ നേതാക്കന്മാരൊക്കെ നിരന്തരം പറയുന്ന സാധനം. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു മറുവശം ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഇത്രയധികം മിലിറ്ററൈസ് ചെയ്ത് സൈന്യത്തിന് വേണ്ടി വലിയ ചിലവ് കൊടുക്കുന്ന ഒട്ടും പ്രത്യുൽപാദനപരമല്ലാത്ത ഒരു മേഖലയിൽ വലിയ ഊർജത്തിൻ്റെയും വിഭവത്തിൻ്റെയും ഇൻവെസ്റ്റ് നടത്തുന്ന ഒരു രാജ്യങ്ങൾ ആണ് മനുഷ്യരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ബേസ് ചെയ്തിട്ട് പറയുന്നത്. ശരിക്കും മിലിറ്ററി ചിലവഴിക്കുന്ന ഊർജം അടിസ്ഥാനപരമായിട്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ ഹരിതഗ്രഹ വാതകങ്ങളുടെ ഒരു ഉദ്ഭവനം സംഭവിക്കുന്ന ഇത്തരം റിസോഴ്സ് യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എനർജി യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. അങ്ങേയറ്റം എന്താ പറയുക, പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലയിൽ വലിയ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഏതാണ്ട് 40,000 ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം അതിന്, അതുപോലെ തന്നെ ലോഞ്ച് ഓൺ വാർണിംഗ് സിസ്റ്റത്തിന് നിർത്തിയിരിക്കുന്ന 2,000-ലധികം ന്യൂക്ലിയർ വാറൻറ്റ്സ്. ഞാൻ പറഞ്ഞിരുന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ അടിസ്ഥാന ആവശ്യങ്ങൾ, ഒരു ഒരു സാധാരണ മനുഷ്യനൊരു ചെറിയൊരു വീട് ഒന്ന് രണ്ട് നില ആക്കിയത് കൊണ്ടുണ്ടായെന്ന പ്രതിസന്ധി അല്ല ഇത്. ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സമ്പദ് വ്യവസ്ഥയും അതിനെ താങ്ങി നിർത്തുന്ന ഒരു വ്യവസ്ഥയും അത് ഉണ്ടാക്കുന്ന ഒരു എമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം വരുന്നില്ലേ? അതായത് ഒരു മനുഷ്യ സംസ്കാരം എത്രയോ കാലം കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നു. അപ്പോൾ അതിൻ്റെ ചില ഈ ജീവിത രീതികൾ, അതിൻ്റെ സ്ട്രക്ചേഴ്സ്, അതിൽ ഈ പറഞ്ഞ പോലെ സമ്പദ് വ്യവസ്ഥ, അപ്പോൾ ഇതിൽ എവിടുന്ന് തുടങ്ങും തിരുത്തൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിന് ഉറപ്പായിട്ടും ഇത് ഇത് തന്നെയാണ് ഈ ഈ കോപ്പ് ചർച്ചകൾ മിസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. ഇപ്പം എന്താണ്
ഈ പറയുന്ന ലോസ് ആൻഡ് ഡാമേജ് ഇഷ്യൂസും ടാക്സേഷനെ സംബന്ധിച്ച ഇഷ്യൂസ് ഒക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാർബൺ ഉപയോഗിക്കാൻ എമിറ്റ് ചെയ്യാന്നുള്ളതാണ്, ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവരാന്നുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് മാത്രം. യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്ന സാധനം സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചുള്ള ചർച്ച അവിടെ നടക്കില്ല, അല്ലെങ്കിൽ ഈക്വിറ്റിയെക്കുറിച്ചുള്ള ചർച്ച അവിടെ നടക്കില്ല. ഒരു മനുഷ്യന് പരമാവധി അല്ലെങ്കിൽ ഒരാ സമൂഹങ്ങൾ തമ്മിലുള്ള അവരുടെ ഊർജ്ജാവശ്യം വിഭവാവശ്യം തമ്മിലുള്ള അന്തരം എന്തായിരിക്കും? ഇപ്പോൾ ഒരു ഒരാൾക്ക് 26 നിലയുള്ള ബിൽഡിംഗ് കെട്ടാനുള്ള അവകാശം ഉണ്ടാകുന്നത് എങ്ങനെ? ഒരു 3 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് എന്നുള്ള ചോദ്യം ഉന്നയിച്ചേ പറ്റൂ ഈ പ്രത്യേകിച്ചും ഈ പ്ലാനറ്ററി ക്രൈസിസ് റിസോഴ്സ് ക്രൈസിസ് ഉള്ള ഒരു കാലത്ത്. ഈക്വിറ്റിയെ സംബന്ധിച്ചുള്ള ഈ ഒരു ഒരു ധാരണയെ സംബന്ധിച്ചുള്ള ചർച്ച ഈ അടിസ്ഥാനപരമായിട്ട് ഇത്തരം ഔദ്യോഗിക ചർച്ചകളിൽ സംഭവിക്കുകയില്ല. കാരണം ഈ അമേരിക്കയാണ് ഇതിനകത്ത് മുൻകൈയെടുക്കുന്നത്. അവർ ആദ്യം തന്നെ പറഞ്ഞു, വി ആർ നോട്ട് റെഡി ടു കോംപ്രമൈസ് അവർ ലൈഫ് സ്റ്റൈൽ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ യൂറോപ്യൻ ലൈഫ് സ്റ്റൈലിനെ ഇത് ചെയ്യാത്ത രീതിയിലുള്ള ഒരു എന്താണ് അതിനെ വിഘാതമാകുന്ന ഒരു സംബോധന തയ്യാറില്ല എന്ന് പറയുന്നത് തന്നെ യൂറോപ്യൻ ലൈഫ് സ്റ്റൈലിൽ നിന്ന് അവിടുത്തെ ഇൻഡിവിജ്വൽസിൻ്റെ മാത്രം കാര്യമല്ല, അത് അതൊരു ഒരു സിസ്റ്റമാണ്. വലിയ രീതിയിൽ എനർജി വിനിയോഗം ആവശ്യമായിട്ടുള്ള, വലിയ രീതിയിൽ സൈനിക പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനത്തെ ഞാൻ പറഞ്ഞു, അല്ലാണ്ട് അവിടുത്തെ ഏതെങ്കിലും ഇൻഡിവിജ്വൽസിൻ്റെ കാര്യമല്ല. അപ്പം അത് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കോർപ്പറേറ്റ് സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംവിധാനം. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും കടന്നു വരാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ എന്താ പറയുക ടെക്നിക്കൽ സൊല്യൂഷനിലേക്ക് കൂടുതൽ നമുക്ക് സോളാറിലേക്ക് പോകാം അല്ലെങ്കിൽ ന്യൂക്ലിയറിനെ എന്താ പറയുക ഗ്രീൻ എനർജി ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്നുള്ള തലത്തിൽ ആണ് ഒഫീഷ്യൽ ചർച്ചകൾ നടക്കുന്നത്. ഇതിന് മറികടക്കാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശബ്ദം വരാതെ യാതൊരു രക്ഷയുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്രയൊക്കെ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഒരു ഈ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു ആശയം വെച്ചിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി എന്നുള്ള അങ്ങനെ ഒരു ഒരു ഗ്രീൻ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടായി വരുന്നില്ല എന്നുള്ളൊരു വാസ്തവം കൂടി ഇല്ലേ? ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ തെരുവിലിറങ്ങിയിട്ട് ഇത് ആവശ്യം ഉന്നയിക്കുന്നത്. ഇത് ഈ ഒരു കാര്യം അതിനൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് വരേണ്ടതുണ്ട് എന്നുള്ള കാര്യം തർക്കുന്നില്ല, അത് സ്വാഭാവികമായിട്ടും വരും. ആളുകളിപ്പോഴും നിലവിലുള്ള ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് മാറാനും അതുണ്ടാക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കയുണ്ട് എല്ലാവർക്കും. എല്ലാവർക്കും അൺസർട്ടനിറ്റി ഉണ്ട്, ആരും സമരം ചെയ്യാൻ ജീവിക്കുന്നവരല്ല. പക്ഷേ റിയാലിറ്റിയോട് അടുക്കുന്നതോടുകൂടി അത് സംഭവിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു ഭരണകൂടത്തോട് സമരം ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇത്, അദൃശ്യമായ ഏതൊക്കെയോ ശക്തികളോട് സമരം ചെയ്യും, ആരോട് സമരം ചെയ്യും എന്നുള്ളൊരു പ്രശ്നം കൂടി ഈ സാധാരണ ജനത, ഇതിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള ജനത നേരിടുന്നില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിവിലൈസേഷണൽ ക്രൈസിസ് എന്നൊക്കെ പറയാവുന്ന ഒന്നാണിത്. കാരണം നമുക്കിപ്പോൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തൊരു വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഇക്കോളജിക്കൽ സിവിലൈസേഷൻ എന്നുള്ളതിന് ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ തിരസ്കരിക്കേണ്ടതുണ്ടോ, ഉൽപ്പാദനത്തെ തിരസ്കരിക്കേണ്ടതുണ്ടോ? വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എക്കണോമി എന്നുള്ള സങ്കല്പത്തെയും ഗ്രോത്ത് എന്നുള്ള സങ്കല്പത്തെയും അത് ചോദ്യം ചെയ്യും. യഥാർത്ഥത്തിൽ ഇപ്പോൾ പിന്നെ നമ്മുടെ വെൽബീയിങ് എന്നുള്ളതും ഈ പറയുന്ന ജി ഡി പി വർധനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകത്തെ സാധാരണ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കിയാൽ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ജി ഡി പി ഗ്രോത്ത് യഥാർത്ഥത്തിൽ അവരുടെ സാധാരണ മനുഷ്യരുടെ വെൽബീയിങ്ങിനെ, ഇപ്പോൾ പിന്നെ കടലിൽ ഖനനം നടക്കുന്നു അല്ലെങ്കിൽ കടലിൽ പിന്നെ കല്ലിടുന്നു അല്ലെങ്കിൽ കടലിൽ മത്സ്യബന്ധനത്തിന് വിദേശ ട്രോളറുകളെ അനുവദിക്കുന്നു, ഇത് മുഴുവൻ യഥാർത്ഥത്തിൽ ഇതൊക്കെ ജി ഡി പി ഗ്രോത്തിൻ്റെ ലെവലിൽ നോക്കിയാൽ വലിയ വികസനമാണ്. പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ വെൽബീയിങ്ങിൻ്റെ തലത്തിൽ നോക്കിയാൽ ഇതൊന്നും തന്നെ ആ ജനങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള, എക്കണോമിയെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം തന്നെ എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് മാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സിവിലൈസ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ വ്യവസ്ഥ എന്നുള്ള നിലയിൽ മുതലാളിത്തം അതിൻ്റെ പിന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിനെ പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ക്രൈസിസ് അവർക്ക് തന്നെ അനുഭവപ്പെടുന്ന തരത്തിലേക്കും കാര്യങ്ങൾ വന്നിരിക്കുന്നു. പറഞ്ഞാൽ ഇതൊരു തിരിച്ചറിവിൻ്റെ ഘട്ടമാണ് എന്ന് പറഞ്ഞാൽ, പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതും എന്നാൽ അവർ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല എന്നുള്ളതും മെല്ലെ മെല്ലെ
ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വികസിതം അവികസിതം എന്നൊക്കെയുള്ള സങ്കല്പം കൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ നോക്കുക, കേരളത്തിൽ വികസനം എന്നുള്ളതും ജി ഡി പി ഗ്രോത്ത് എന്നുള്ളതും ഏറ്റവും കൂടുതൽ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം ഇതാണ് എന്ന് പറഞ്ഞാൽ, ലോകത്താകമാനം ഈ ക്ലൈമറ്റ് ചേഞ്ചും ക്രൈസിസും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇന്നലെ വരുമ്പോൾ പുഴ പഴയങ്ങാടി പുഴ മണ്ണിട്ട് നികത്തുകയാണ്. അവിടെ കൊല്ലത്തിലൊരിക്കൽ നടത്തുന്ന ഒരു വള്ളംകളിക്ക് ഗാലറി ഉണ്ടാക്കാനും അവിടെ ഹോട്ടൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആ പുഴ തന്നെ നികത്തുകയാണ്. ഇപ്പോൾ കേരളത്തിലെ കായലുകൾ നികത്തുന്ന കാര്യം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ, ഇതിന് ഓരോ പ്രദേശത്തും ഈ വികസന വ്യാമോഹം എന്നുള്ളത് ഇപ്പോഴും ജനങ്ങളെ ഭരിക്കുന്ന ഒരു മുഖ്യ കൾച്ചറായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ അല്ലെങ്കിൽ സിവിലൈസേഷണൽ മാറ്റം എന്നൊന്നും പറയുന്നത് രാഷ്ട്രീയ മാറ്റങ്ങളോ സാമൂഹ്യ മാറ്റങ്ങളോ മാത്രം ഉണ്ടായതുകൊണ്ട് പോലും നടക്കില്ല എന്നാണ്. എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഇതിനകത്ത് ഈ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളിൽ തന്നെ കൂടിയാണ് ആ നമ്പർ കൂടുന്നു എന്നുള്ളതും, അത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ തന്നെയാണ്, സാമ്പത്തികമായും ഒക്കെ സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനമായിട്ട് വരുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം. ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു 2001 അത് നിലവിലുള്ള എല്ലാ ക്ലൈമറ്റ് മോഡലുകളും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, 2100 ആകുമ്പോഴേക്കും 5 കോടിയിലധികം ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും, അത്ര ഏരിയ കടൽ കൊണ്ടുപോകുന്നതാണ്. കടൽ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. കേരളത്തിൻ്റെ തീരപ്രദേശം കൊച്ചിയായാലും ശംഖുമുഖായാലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വലിയൊരു എന്താണ് പൂർണ്ണമായിട്ടും ഒരു ഒരു തകർച്ച എന്നുള്ളതിനപ്പുറത്ത് ഈ അതിജീവിക്കുക എന്നുള്ളതും അതിലെ അതിൻ്റെ ഒരു പെയിൻ, അവർ ഈ പറഞ്ഞ ട്രാൻസിഷൻ പോലും വലിയ പെയിൻ സൃഷ്ടിക്കും സമൂഹത്തിൽ. ആ പെയിൻ ആരാണ് ഏറ്റെടുക്കേണ്ടത്? എന്തായാലും ഈ വിഭാഗം ഏറ്റെടുക്കാൻ പോകുന്നില്ല. അപ്പം ആ പെയിൻ അനുഭവിക്കേണ്ടി വരുന്ന സമൂഹത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവുക. അതിൽ ആ സംശയമില്ല. ഇപ്പം എല്ലാ സ്ഥലത്തും തീരദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഒരു ഒരു അലേർട്ട്നെസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അതുതന്നെയാണ് പിന്നീട് ഒരു സോഷ്യൽ മൂവ്മെൻ്റൊക്കെ ആയിട്ട് മാറുക. ഇതിലെ കാലാവസ്ഥ മാറ്റത്തെ കുറിച്ച് ഇപ്പൊ ഈ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ശാസ്ത്രം പറയേണ്ടി വരുന്നുണ്ടല്ലോ. ഇപ്പൊ നെറ്റ് സീറോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ 1.5 ഡിഗ്രി 2 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ ആളുകളോട് സംസാരിക്കുമെന്നുള്ള ഒരു ക്രൈസിസ് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളും വലിയൊരു ക്രൈസിസ് ഇതാണ് പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകൾ. എന്തായാലും നമ്മൾക്ക് ദുരന്തങ്ങളല്ലാതെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കൊടുക്കാൻ, കാരണം അടുത്ത വർഷം നമ്മൾ പറയുന്ന എന്താ, അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാവും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും ഉരുൾപൊട്ടലുണ്ടാവും, നിങ്ങൾ വേണ്ടത് ചെയ്യാന്നാണല്ലോ പറയുന്നത്. അതായത് ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വരുന്ന ആളുകൾ എന്ന നിലയിൽ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇത് അത്ര അശുഭവിശ്വാസികളെക്കാളും അത്തരം ചിന്തകൾ മനുഷ്യൻ ആഗ്രഹിക്കാത്ത ചിന്തകളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്, ഇത് നമ്മൾ അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് റിയാലിറ്റിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. കേരളത്തിൽ വിഷയം ചർച്ച ചെയ്തപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ ഈ എന്താ പറയുക, ഈ ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ശരിയാണോ തെറ്റാണോ അതിൻ്റെ ഇതിലൊക്കെ പോയാൽ അത്തരം അതിൻ്റെ സാങ്കേതിക സാധനങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ഏറ്റവും അടിസ്ഥാന തലത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഇത്രയും വിശദമായി ചർച്ച ചെയ്ത ഒരു സംസ്ഥാനം കേരളമായിരിക്കും. ഇത് കേരളത്തിൻ്റെ മാത്രം കാര്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ വിഷയങ്ങൾ നമ്മളെ ബാധിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ശാസ്ത്രം ജനങ്ങൾ പഠിക്കും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. പല വിഷയങ്ങളും ഈ നമ്മൾ സാധാരണ മനുഷ്യരുടെ കാര്യം എന്തിനാണ് പറയുന്നത്, ഇപ്പം എൻട്രോപ്പി എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഏതെങ്കിലും എക്കണോമിസ്റ്റിനോട് ചോദിച്ചു നോക്ക്, അവരുടെ ഇതിനകത്ത് വരില്ല. ഇനി അങ്ങോട്ട് ഇത്തരം കാര്യങ്ങൾ പദങ്ങൾ വരേണ്ടി വരും. പലതും നമ്മൾ ആഗ്രഹിക്കാത്ത പല വിഷയങ്ങളും ഇനി അങ്ങോട്ട് പുതിയ കാലത്ത് ചർച്ചയായിട്ട് വരും. കാരണം പുതിയ കാലത്ത് പ്രതിസന്ധികളെ നേരിടാൻ നമ്മൾ പുതിയ പദാവലികളും സംഭവങ്ങളും ഉണ്ടായി വരും, അത് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരികയും ചെയ്യും. അതിൻ്റെ ഒരു തുടക്കത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നില്ലാതെ. ഇപ്പോൾ ഒരു പക്ഷേ വളരെ ലളിതമായിട്ട് നമ്മൾ ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ, ഈ 2013 to 2016 വരെ ഞാനൊരു കണക്ക് കണ്ടത്, ആ സമയത്ത് ഈ വികസിത രാജ്യങ്ങൾ മറ്റ് ചെറിയ രാജ്യങ്ങൾക്കും ദരിദ്ര രാജ്യങ്ങൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു $100 ബില്യൺ ഒരു കണക്ക് കണ്ടിരുന്നു. അപ്പോൾ അതിൽ 45% കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഈ ഈ സമ്മേളനത്തിലും അതൊരു വലിയ ഫ്രസ്ട്രേഷനായിട്ട് ഇവരുടെ മനസ്സിൽ എല്ലാവരും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഈ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 100 ബില്യൺ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചുള്ള ഒന്നുമില്ല. അവർക്ക് ഈ ഇനി അത് നിലവിലുള്ള ഒരു സംഭവം എന്താ പറയുക, ഒരു ലോസ് ആൻഡ് ഡാമേജിനെ കൃത്യമായിട്ട് ഇത് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 6 ട്രില്യൺ
ഡോളറിൻ്റെ ആവശ്യകത എന്താണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഈവൻ ആ തുക പോലും അല്ല ഇവരുടെ വിഷയം. ഇതിൻ്റെ ഒരു ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഉദാഹരണത്തിന് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ആണവ നിലയങ്ങൾ സംഭവിക്കുന്ന ഒരു ആക്സിഡൻറ്റിന് നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. എന്താ കാരണം? അതിൻ്റെ മരണസംഖ്യയും അതുമായി ബന്ധപ്പെട്ട ആക്സിഡൻറ്റ് ഡാമേജ് എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യം. ഒരു ഇൻഷുറൻസ് കമ്പനി അത്ര എടുക്കുന്ന ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം അതിൻ്റെ അതുകൊണ്ടാവുന്ന ഇതിനെ ഇമാജിനേഷൻ പുറത്താണ്. ഇതിൻ്റെ ആ രീതിയിൽ നമ്മളിപ്പോൾ ഹിസ്റ്റോറിക്കൽ എമിഷൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് അവർ തയ്യാറായാൽ അത് എത്രയോ കാലം പിറകിൽ വെക്കുന്നു. ഇതാണ് ഇവരെ അലട്ടുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു എമിഷൻ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് പക്ഷേ മറികടക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം ചൈനയുടെ കാര്യം പറഞ്ഞു, ചൈന നമ്പർ വൺ ആണ് എമിഷൻ്റെ കാര്യത്തിലെന്ന് പറയുമ്പോഴും 145-150 കോടി ജനങ്ങളുടെ ഒരു രാജ്യമാണ്. അമേരിക്കയുടെ പോപ്പുലേഷൻ ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ആളോഹരി ഉപഭോഗമായിട്ട് അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചൈന താഴെയാണ്. അപ്പം ഈ ഇത്തരം കാര്യങ്ങൾ ഒക്കെ ചർച്ചയിലേക്ക് കടന്നു വരും. ഇപ്പം താൽക്കാലിക ഇപ്പം എന്താ പറയുക, ചൈന ഈ കഴിഞ്ഞ ദിവസം അതിനെ അഗ്രി ചെയ്തു ആയിട്ടാണ് പറയുന്നത് ഇത്തരത്തിൽ കോമ്പൻസേഷൻ സംബന്ധിച്ചിട്ട്. അതുപോലെ പല രാജ്യങ്ങളും ഇപ്പം ഈ ദേശീയ നിർണീത ഇത് പറയുന്ന സംഭാവന, അതായത് ഒരു രാജ്യം എന്തൊക്കെ ചെയ്യാം എന്നുള്ളതല്ലേ. അപ്പൊ അതില് 40% രാജ്യങ്ങളെ ഇപ്പോഴും അതിന്റെ ഡോക്യുമെന്റ് കൊടുത്തിട്ടുള്ളൂ. ഈ ആ ഈ പറയുന്ന രാജ്യങ്ങൾ അവർ അംഗീകരിച്ച അവരുടെ NDCs പൂർത്തിയാക്കിയാൽ തന്നെയും ഈ പാരീസ് അഗ്രിമെൻറ്റിൽ 1.5 ഡിഗ്രി എന്ന് പറയുന്നത് അതിനകത്ത് നിർത്താൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ട് ഈ പറയുന്ന അവർ അംഗീകരിച്ച കണക്ക് വെച്ചാൽ തന്നെയും ഇതിൻ്റെ ഏതാണ്ട് 2 ഡിഗ്രിയിലേക്ക് കൂടും എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇപ്പോഴും 1.5 ഡിഗ്രി എന്ന് ചർച്ച ചെയ്യുന്നത് ശുദ്ധ തോന്നിയ ദിവസമാണ്. കാരണം അത് ക്രോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ശാസ്ത്രത്തിനറിയാം, ഈ പറയുന്ന ഇവർക്കൊക്കെ അറിയാം. എന്നിട്ടും നമ്മളത് വെച്ചിട്ട് തന്നെയാണ് ഈ ചർച്ച ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിൽ ഇപ്പം നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽ ഇതെല്ലാം നിർത്തി കഴിഞ്ഞാൽ ഒരു വലിയ തൊഴിൽ മേഖലയെയും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഉപജീവനത്തിനെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടി വരുമല്ലോ. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ എനർജി കുറയല്ല ചെയ്യുന്നത് അപ്പോഴും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോസിൽ ഫ്യൂ ഇന്ധനങ്ങളിൽ നിന്നുള്ള എനർജി ഉൽപ്പാദനം കുറയുമ്പോഴും ഒരു മൊത്തത്തിലുള്ള ഊർജ ഉപഭോഗം എന്ന് പറയുന്നത് കുറയുന്ന ഒരു സ്ഥിതി വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പക്ഷേ അതിലും ക്രൈസിസ് വരുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇത് മുഴുവൻ സോളാറിലേക്ക് മാറ്റാനുള്ള സോളാറിന് വേണ്ടുന്ന പിന്നെ രാസ പദാർത്ഥങ്ങൾ അതുപോലെയുള്ളത് വളരെ റെയർ ആണെന്നുള്ളത് ഈ ചോദ്യത്തിൽ. അതായത് ഇപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതും ആളുകളെ ഒരു ഒരു എന്താ പറയുക ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഈ പ്ലാനേഴ്സ് ആയാലും നിലവിലെ പൊളിറ്റീഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൈനിങ് ആയിട്ട് ഇപ്പോൾ കൽക്കരി മൈനിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 70s മൈനിങ്ങിൽ ഇടപെട്ടിരുന്ന തൊഴിലാളികളുടെ എണ്ണം, ഒരു നിശ്ചിത എമൗണ്ട് ഖനനം ചെയ്യാനുള്ള ആളുകൾ, ഇന്ന് ഹൈലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് എടുക്കുന്ന തൊഴിലെടുക്കുന്ന ആളുകളാണ്. ഇത് തമ്മിലുള്ള അന്തരം എത്രയാണ്? അപ്പം ഈ തൊഴിൽ എന്നുള്ള വിഷയത്തെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഇതിനു വേണ്ടിയിട്ട് ഒരു ഈ സിസ്റ്റത്തിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉന്നയിക്കുന്ന ഒരു വാദമാണ്. ഇതൊരിക്കലും ഈ ഹൈലി മെക്കനൈസ്ഡ് ആയിട്ട് ആർക്കാ ഗുണമുണ്ടായിരുന്നു? തൊഴിലാളികൾക്കല്ല. തീർച്ചയായിട്ടും മൈനിങ്ങിന് തൊഴിലാളികൾ എന്താണ് മെഷീൻ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കണമെന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഏത് സ്ഥലത്താണ് ഈ തൊഴിൽ പ്രശ്നം ഉന്നയിക്കുന്നത്? ഇപ്പോൾ നമ്മൾ എന്താ പറയുക, തീരദേശത്തിൽ കഴിഞ്ഞ ഒരു 60 വർഷത്തെ മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളിൽ മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന ജീവിച്ചിരുന്ന കുടുംബങ്ങളുടെ എണ്ണവും ഇന്ന് മെക്കനൈസ്ഡ് ആയിട്ടുള്ള വലിയ ട്രോളുകളും സാധനങ്ങളും എടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ആ ഒരു വിഷയത്തെ കണക്ട് ചെയ്യാം, തൊഴിലുമായിട്ട് കണക്ട് ചെയ്യില്ല. തൊഴിലായിട്ട് കണക്ട് ചെയ്യുന്നത് റിസോഴ്സ് ഈ പറയുന്ന വലിയ വൻകിട മൂലധനത്തിനോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഈ തൊഴിലും ഇതും തമ്മിലുള്ളത്. കാരണം കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എനർജി സോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നതിനർത്ഥം കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ജോബുകൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ്. ഇപ്പം ഗ്രീൻ ജോബ്സ് എന്ന് പറയുന്നത് അങ്ങനെ വരുന്നതാണ്. ഇപ്പം എന്താ പറയുക, ഏത് ഡീസെൻട്രലൈസ്ഡ് സംവിധാനത്തിനും കൂടുതൽ തൊഴിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കണക്ക് വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും.
ഇപ്പം മൊത്തത്തിൽ നമ്മളിപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു സൊല്യൂഷൻ ഇപ്പം അവിടെ നടക്കുന്ന സമ്മേളനത്തിലും രണ്ട് തരത്തിലാണ്, ഒന്ന് സാങ്കേതിക വിദ്യ, ഒന്ന് പൈസ. അതായത് നമ്മൾ എത്ര മിഷൻ നടത്തിയാലും അത് അപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ, ഗ്രീൻ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഗ്രീൻ ഇൻ്റർവെൻഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് പരിഹരിക്കാം. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടുള്ള ഈ പരിഹാരത്തിലല്ലേ ഈ സമ്മേളനം എല്ലാം ഫോക്കസ് ചെയ്യുന്നത്? അത് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള പരിഹാരം കൊണ്ട് ഈ പ്ലാനറ്ററി ക്രൈസിസ് പരിഹരിക്കാൻ ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ല, അത് അല്ല, അത് ഇവിടെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഈ ക്രൈസിസിൽ ഈ പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള വിജ്ഞാനങ്ങളെ നിഷേധിക്കുന്ന ഒരിതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുക, ഇപ്പോൾ നമ്മുടെ ഹൗസിംഗ്, കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് GDP ഇരുപത്താറ് ശതമാനത്തോളം ഹൗസിംഗ് മെറ്റീരിയലുകളും അതുപോലെയുള്ള പാറഖനനവും മണ്ണുഖനനവും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് ശരിക്കും ഒരു ഉപഭോഗ മൂല്യമുള്ള വീടുകൾ ഉണ്ടാക്കുന്നതല്ലാതെ ഉപയോഗ മൂല്യമുള്ള വീടാണോ ഉണ്ടാക്കുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഇത്രയും വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമുണ്ടോ? സോഷ്യലായിട്ടുള്ള പിന്നെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഇത് പലപ്പോഴും ഈ സോഷ്യൽ ചേഞ്ച് എന്നുള്ളതിനെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ ടെക്നോളജിക്കലും സാമ്പത്തികവുമായിട്ടുള്ള പരിഹാരം എപ്പോഴും ഉന്നയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഈ സാങ്കേതിക പരിഹാരങ്ങൾ കൊണ്ട് നമുക്കിത് പരിഹരിക്കാൻ പറ്റില്ല എന്ന് തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, നമ്മൾ ഇൻകാൻഡിസൻ്റ് ബൾബ് ഉപയോഗിക്കുന്ന കാലത്ത് നിന്ന് നമ്മൾ ഇതിലേക്ക് വരികയാണ്, LEDയിലേക്ക്. അപ്പോൾ ഈ ഒരു കാലത്തിനിടയിൽ നമുക്കറിയാം, ഒരു ഒരു ഇത് ഒരു എന്താ പറയുക, വാട്ട് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ LED സംവിധാനങ്ങൾ, നല്ല ലൈറ്റും ഇതൊക്കെ തരുന്നുണ്ട്. കണ്ണിന് സുഖകരമായിട്ടുള്ള ലൈറ്റ് തരുന്നുണ്ട് നമ്മുടെ സാധാരണ ബൾബായിട്ട്. 100 വാട്ട് മുതൽ 40 വാട്ടിൻ്റെ ട്യൂബ് ലൈറ്റ് മുതൽ ആണ് ഇവിടെ മാറ്റം വരുന്നത്. പക്ഷേ എനർജിയുടെ മൊത്തത്തിലുള്ള യൂസേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാലത്തിനിടയിൽ ഏറ്റവും കൂടുതലുണ്ടായിട്ടുള്ളത്. അപ്പോൾ സാങ്കേതിക പരിഹാരങ്ങൾ അതുണ്ടാക്കില്ല. ഇത് പല കാര്യത്തിലും നമുക്കത് പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ സിസ്റ്റം തന്നെയാണ് എഗെയിൻ നമ്മൾ വിഷയമായിട്ട് വരിക. ഈ സിസ്റ്റത്തിനകത്തുകൊണ്ട് ഈ കാര്യത്തെ പരിഹരിക്കാമെന്നുള്ള ഒരു ഒരു നമ്മൾ ഡെല്യൂഷനാണ് ശരിക്കും. നമുക്ക് ഈ ലോക കാലാവസ്ഥ സമ്മേളനം ഇതൊക്കെ ഉണ്ടെങ്കിലും പല പല സെഷനുകളിലായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഒരു പടിയെങ്കിലും മുന്നോട്ട് മനുഷ്യരാശിക്കും പോവാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 27 വർഷം, ഇത് 27-ാമത്തെ എഡിഷൻ ആണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനിടയിൽ 30 വർഷത്തെ സമയം ഈ പാരീസ് അഗ്രിമെൻറ്റിന് ശേഷമുള്ള 2015 ശേഷമുള്ള കണക്കിലെടുത്താൽ തന്നെയും പെർ ആനും 1.2 ടൺ ഇത് വെച്ചിട്ടാണ് നമ്മുടെ എമിഷൻ ഇത് നടക്കുന്നത്. അത് ഇതെല്ലാം അഗ്രി ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഏറ്റവും എന്താ പറയുക, വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഈ എനർജിയുടെ ഈ പറയുന്ന എല്ലാ ട്രാൻസിഷൻ സാധനങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായാൽ പോലും നമ്മുടെ അടുത്ത 20 വർഷങ്ങളിലും ലോകത്തിലെ എനർജി ട്രാൻസിഷൻ മാറ്റം വരില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വർഷം നമ്മുടെ ഇന്ത്യയുടെ ഏതാണ്ട് 141 ഖനികൾ ഓപ്ഷൻ വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്രയും വലിയ തോതിലുള്ള ഒരു ഒരു കൽക്കരി കോൾ ഓപ്ഷൻ നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടില്ല. ഈ അതും കാലാവസ്ഥാ സമ്മേളനം നടക്കുന്നത് തൊട്ട് 3 ദിവസം മുന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഒരു കൺസംപ്ഷൻ ഇതിനകത്തോ നമ്മുടെ ഒരു മൊത്തം പ്ലാനിങ്ങിലോ ഒരു തരത്തിലും മാറ്റം വരുത്താൻ ചൈനയായാലും തയ്യാറല്ല. കാരണം നമ്മളെപ്പോഴും എന്തെങ്കിലും സാങ്കേതികമായ ഒരു ഇത് തന്ത്രങ്ങൾ വെച്ചിട്ടോ ഒക്കെയാണ് ഇതിനെ നേരിടുന്നത്. ഗ്രീൻ എനർജിയെ കുറിച്ചിട്ടുള്ള മോദി പറഞ്ഞത് കഴിഞ്ഞ തവണ പഞ്ചാമൃതം എന്നൊക്കെ പറഞ്ഞിട്ട് 3% 2030 ആകുമ്പോഴേക്കും നമ്മുടെ എനർജി ഇതിൽ ഏതാണ്ട് 50% ഇതാക്കും. അത് ആള് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കെടുത്താൽ അത് ശരിയാണ്. പക്ഷെ എന്താ ചെയ്തത്? ന്യൂക്ലിയറും ഹൈഡ്രോ പവറിനെയും എന്താ പറയുക, ഈ റിന്യൂവബിൾ സോഴ്സായിട്ടിലേക്ക് പെടുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് 28% പ്ലസ് 1.7% ന്യൂക്ലിയറും ബാക്കി വരുന്ന ഏതാണ്ട് 14%, ഇതും 17% ഹൈഡ്രോയും കൂട്ടിക്കഴിഞ്ഞാൽ 48% 47% ഇപ്പം. പക്ഷേ അത് നമ്മുടെ ഈ എമിഷൻ ഇതിനകത്ത് ഒരു മാറ്റം വരുത്തില്ല. വനമേഖല ഇത് ചെയ്യുന്നു, വനമേഖലയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ്. അതിൻ്റെ ഡെഫിനിഷൻ മാറ്റുകയാണ്. ഡെഫിനിഷൻ മാറ്റിയിട്ട് തോട്ടങ്ങളെയും ഏത് തരത്തിലുള്ള ഗ്രീൻ കവറിനെയും വനമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ വനമേഖല കൂടുന്നു. അപ്പം ഈ പറയുന്ന കാർബൺ സിങ്കിൻ്റെ ഏരിയ കൂട്ടുമെന്ന് അവിടെ പറഞ്ഞിട്ട് ചെയ്യുന്നത് എന്താ? കാർബൺ സിങ്കിൻ്റെ അളവ് എൻ്റെ സംബന്ധിച്ച് നിർവചനങ്ങൾ കാർബൺ സംബന്ധിച്ചും എല്ലാം നിർവചനങ്ങൾ മാറ്റി ചെയ്യുന്നു.
ഇതാണ്, ഇത് ഒരു പൊതുവായിട്ടുള്ള പ്ലാനേഴ്സിന്റെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെയും ഒരു മൈൻഡ് സെറ്റ് ഇതാണ്. ഇതിനകത്ത് ഇന്ത്യയുടെ അതിലൊന്ന് ഇന്ത്യ ഇപ്പൊ എടുക്കുന്ന നടപടികളെ കുറിച്ച് ഇതിൽ ആഡ് ചെയ്ത് എന്തെങ്കിലും ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ വാഷിംഗ് പറയുന്ന ഒരു പരിപാടി ലോകവ്യാപകമായിട്ട് ഈ ഉച്ചകോടികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കോൺഫറൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്ന ഒരു ഇത് ഭരണകൂടങ്ങൾ പൊതുവിൽ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഇന്ത്യയുടെ പിന്നെ ഇത് തന്നെ ഇപ്പോൾ തീരദേശം സംരക്ഷിക്കാൻ വേണ്ടി 80s and 90s എടുത്ത് നോക്കിയാൽ നമ്മുടെ ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ളതും ഈ പറയുന്ന പരിസ്ഥിതി നിയമങ്ങൾ അങ്ങനെയുള്ള കുറേ അന്താരാഷ്ട്ര കരാറുകളുടെ ഒക്കെ ഭാഗമായിട്ട് കുറേ പുരോഗമനപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളും ഒക്കെ വരുന്നു. പക്ഷേ കുറേ കഴിയുമ്പോഴേക്കും ഇത് ഭേദഗതി ചെയ്ത് ഈ പറയുന്ന അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ പുറകെ. ഇപ്പോൾ തീരദേശ സംരക്ഷണ നിയമം ഇപ്പോൾ എന്താ? ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ ആഗോള കോൺഫറൻസുകളുടെയൊക്കെ പിന്നെ ഒബ്ലിഗേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചില കരാറുകൾക്കനുസരിച്ച് ഇന്ത്യൻ പാർലമെൻറ് നിയമമൊക്കെ പാസ്സാക്കുമെങ്കിലും മെല്ലെ ആ നിയമത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സ്. ഇത് ഈ കാലാവസ്ഥ കാര്യങ്ങളുടെ കാര്യത്തിലായാലും എനർജിയുടെ കാര്യത്തിലായാലും കോയലിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ നിലയിലുള്ള ഒരു ഗ്രീൻ വാഷിംഗ് എന്നുള്ള നിലയിലാണ് ഭരണകൂടങ്ങൾ ഇതിനെ മുഖ്യമായും ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലാവസ്ഥാ സമ്മേളനം 18th വരെ ഉണ്ട്. ഈ സമയത്ത് ഒരുപാട് ചർച്ചകൾ നമ്മുടെ ഇന്ത്യയിലും ആഗോള തലത്തിലും എല്ലാം നടക്കുന്നുണ്ട്. ഈ ചർച്ച തുടരുക എന്നത് മാത്രമാണ് ഒരുപക്ഷെ പെട്ടെന്നുള്ള സൊല്യൂഷൻസ് ആർക്കും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. കാലാവസ്ഥാ സമ്മേളനത്തിൽ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്ന തീരുമാനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പരിസ്ഥിതി പ്രവർത്തകർക്കും ശാസ്ത്രജ്ഞർക്കും ഒക്കെ ഉള്ളത്. എന്നാലും ഈ ചർച്ച മനുഷ്യരാശിയുടെ ഭാവിയെ, നമ്മുടെ ഭൂമിയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ ചർച്ച നമുക്ക് ഇനിയും തുടരാം.